ജിജോ ജേക്കബ്, ഇവിടെ കെജ്രിവാളിൻ്റെ വരവ് പ്രത്യേകിച്ചൊരു നേട്ടവും ഉണ്ടാക്കില്ല എന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത്. താങ്കൾ കരുതുന്നുണ്ടോ കെജ്രിവാളിൻ്റെ വരവ് ഒരു പുത്തൻ ഉണർവ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യ മുന്നണിക്ക് എന്ന്? നമസ്കാരം. അതായത് ബഹുമാനനായ ജയരാജ് പറഞ്ഞതിനുള്ള വളരെ കൃത്യമായ മറുപടികൾ ജേക്കബ് സാറ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വിദ്വേഷത്തിന്റെയും അതുപോലെ തന്നെ മതമൗലികതയും പിടിച്ചുകൊണ്ട് വികസനം യാതൊരു തരത്തിലും ചർച്ച ചെയ്യാത്ത ഒരു മാനിഫെസ്റ്റോയും രാഷ്ട്രീയ പ്രചരണങ്ങളുമാണ് സംഘപരിവാർ ശക്തികൾ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരുന്നത്. അതിനെ ശക്തമായി ആഞ്ഞടിക്കുന്ന തരത്തിൽ ഒരു പൊളിറ്റിക്കൽ മൂവ് നടത്തിയത് അരവിന്ദ് കെജ്രിവാളാണ്. അത് വർഷങ്ങളായിട്ട് നമ്മൾ പരിശോധിച്ചാൽ അറിയാം. ഇവിടെ നമുക്കറിയോ, ഇവിടെ നമ്മൾ ഇന്ത്യൻ ചരിത്രത്തിൽ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ അറിയാം, ഒരു രാഷ്ട്രീയത്തിൽ ഇതുപോലെ ഒരു പ്രതിപക്ഷ മര്യാദയില്ലാതെ പെരുമാറിയ ഒരു ഭരണകക്ഷിയെ നമ്മൾ കണ്ടിട്ടില്ല. അത് ഇലക്ഷൻ പ്രഖ്യാപിച്ച് അതുപോലെ തന്നെ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം വളരെ കൃത്യമായി പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷം ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുക, അതൊരു സാമാന്യ മര്യാദയില്ലാത്ത ഒരു രാഷ്ട്രീയ നീക്കമായിരുന്നു. അതിനെയാണ് സുപ്രീം കോടതിയുടെ ശക്തമായ ഇടപെടലിലൂടെ ഒരിക്കലും അരവിന്ദ് കെജ്രിവാൾ, നിങ്ങൾക്ക് അറിയാമെന്നറിയാം, അരവിന്ദ് കെജ്രിവാൾ ഒരിക്കലും ഒരു ബെയിലിന് വേണ്ടിയിട്ടുള്ള ഹർജി കൊടുത്തിട്ടുണ്ട്. ഈ അറസ്റ്റ് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വാദിച്ചത്. അതില് സുപ്രീം കോടതി ഒരു നിരീക്ഷിക്കുകയാണ്, കൃത്യമായ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, ഒരു ജയിൽ ഒരു മുഖ്യമന്ത്രിയായിരുന്ന ഒരു അനിശ്ചേദ നേതാവിനെ ജയിലിൽ അടയ്ക്കുക എന്ത് മര്യാദ, രാഷ്ട്രീയ മര്യാദ എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഇത് ഉൾക്കൊള്ളുമെന്ന്. മാത്രമല്ല, ഈ ആദ്യത്തെ പകുതി സെഷൻ തീരുന്നതോടുകൂടി സുപ്രീം കോടതിയുടെ വിധിയിലൂടെ പുറത്തു വരിക മാത്രമല്ല, ആഞ്ഞടിച്ചുകൊണ്ടാണ് കെജ്രിവാൾ പുറത്തു വരുന്നത്. ഇത് ബഹുമാനപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടിയുടെയും അതുപോലെ തന്നെ സംഘപരിവാർ ശക്തികൾക്കൊക്കെ ഇത്തിരി ഇത്തിരി എന്താ പറയുക, കൊള്ളും. കാരണം ആഞ്ഞടിച്ചുകൊണ്ട് കെജ്രിവാൾ വരിക മാത്രമല്ല, ചെയ്ത പണിക്ക് വോട്ട് ചോദിച്ച നേതാവാണ് കെജ്രിവാൾ. ഡൽഹിയിലെ രണ്ട് ടേമിലെയും ഓരോ പ്രവർത്തനങ്ങൾ എടുത്തു പരിശോധിച്ചാൽ ഒരു രൂപയുടെ സെസ്സോ ടാക്സോ വർദ്ധിപ്പിക്കാത്ത ഒരു ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം, ജനങ്ങൾക്ക് മോദിയുടെ ഭാഷയിൽ നിന്ന് സൗജന്യം കൊടുക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ അരവിന്ദ് കെജ്രിവാൾ പറയുന്നു ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്നു, അല്ലാണ്ട് ഇത് സൗജന്യമല്ല. ഒരു മുഖ്യമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ രാഷ്ട്രീയ നേതാക്കൾക്കോ ലഭിക്കേണ്ട സൗകര്യങ്ങളും ആനുകൂല്യങ്ങളുമല്ല, മറിച്ച് പൊതുജനങ്ങളാണ് രാജാക്കന്മാർ, ജനങ്ങളാണ് അധികാരികൾ എന്നുള്ള രീതിയിൽ രണ്ട് ടേമിലും ഡൽഹിയിൽ ഭരിക്കുമ്പോ പൊതുജനങ്ങൾക്ക് അത് തന്നെയാണ് രണ്ടാമത്തത്. ആദ്യത്തെ ദിവസം മാസ് സെൻട്രിയോടുകൂടി വരുമ്പോൾ പലർക്കും പൊള്ളും. അതിനുശേഷം ആഞ്ഞടിച്ചുകൊണ്ട് പിറ്റേ ദിവസം നരേന്ദ്രമോദിയുടെ ഉണക്ക ഗ്യാരണ്ടിക്ക് ബദലായി ഒരു ശക്തിയായ 10 ഉറപ്പുകൾ നൽകുക. നേരത്തെ ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞില്ലേ, വെറും 15 സീറ്റിൽ 20 സീറ്റിൽ മത്സരിച്ചിട്ട് എങ്ങനെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ഒരു വലിയ പ്രബല ശക്തിയായിട്ട് മാറാൻ സാധിക്കും? പ്രിയപ്പെട്ട നമ്മൾ ഇവിടെ ഇരിക്കുന്നവരും അല്ലെങ്കിൽ ജനങ്ങളും മനസ്സിലാക്കേണ്ടത്, ഇവിടത്തെ രാഷ്ട്രീയ സംവിധാനത്തിലെ രാഷ്ട്രീയ അധികാരികളെ പൊതുജനങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ ഉറപ്പെന്താ, 24 മണിക്കൂറും പാവപ്പെട്ടവർക്ക് സൗജന്യ വൈദ്യുതി നൽകുക എന്നുള്ളതാണ് പവർ. അത് ഒന്നാമത്തെ ഉറപ്പ് കൊടുക്കാണ്. അപ്പൊ ഉടനടി ചോദിക്കാം, ഇതൊക്കെ എല്ലാവരും പറയുന്നതാണ്, ഇത് ഡൽഹിയിലേക്കൊന്ന് നോക്കും, മാതൃക ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ പൊളിറ്റിക്കലായിട്ട് മൂവ് ചെയ്യുമ്പോൾ പലർക്കും വേദനിക്കും. മാത്രമല്ല, അടുത്തൊരു ചോദ്യം ചോദിച്ചില്ലേ, മോദിക്ക് പ്രായം 10 ഗ്യാരണ്ടികൾ അതേപോലെ പറയരുത്, സമയമില്ല, അതുകൊണ്ടാണ് ചുരുക്കി പറഞ്ഞാൽ മതി, എല്ലാവർക്കും വായിച്ചതാണ്. അതെ, നിർത്തറിയാം, ഒന്നാമത്തെ സൂചിപ്പിച്ചതെന്ന് മാത്രം. ഇങ്ങനെ പൊതുജനങ്ങളുടെ ജീവിത വ്യവസ്ഥിതിക്ക് 1 ഡിഗ്രിയെങ്കിലും അല്ലെ 10 ഡിഗ്രിയെങ്കിലും മാറ്റം വരുത്താവുന്ന രീതിയിലുള്ള
പ്രവർത്തനങ്ങളിലൂടെ, ജനക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങൾക്ക് വളരെ കൃത്യമായി ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളതാണ് ഒരു നേതാവിന്റെ, ഒരു രാഷ്ട്രീയ ഭരണാധികാരിയുടെ ആർജവം എന്ന് പറയുന്നത്. മോദിക്ക് പറയാൻ പറ്റുമോ അങ്ങനെ? ഇനി പറഞ്ഞാൽ തന്നെ ചെയ്യാൻ പറ്റുമോ? 10 വർഷം കൊണ്ട് നമ്മൾ കണ്ടതല്ലേ, മുഴുവന്റെയും വില കുറയ്ക്കും അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇത് ലഭ്യമാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞതൊക്കെ അവിടെ വൃതാവിലായിട്ട് കിടക്കുകയാണ്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഒരു മാസ് എൻട്രിയാണ്, കെജ്രിവാൾ ഒരു സൂചനയാണ്, ഇവിടുത്തെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം അവസാനിച്ചിട്ടില്ല എന്നുള്ളതിന്റെ കൃത്യമായ ദിശയാണ്.